ഫോർമലായിട്ടുള്ള ഒരു സ്പീച്ചോ സംസാരമോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ കയറി വരുമ്പോൾ തന്നെ, നമ്മളിങ്ങനെ കയറി വരുമ്പോൾ രണ്ട് എൻ്റെ സഹോദരൻ സഹോദരി പാടിക്കൊണ്ടിരിക്കുകയാണ്. അസലായി ഡിഡ് വെരി ഗുഡ് ജോബ് എന്ന് തോന്നി, നന്നായി പാടി. ഇങ്ങനെ അത് കേട്ടാണ് അകത്തോട്ട് വന്നത്. പിന്നെ മാനേജ്മെൻറ്റ് മാഡം എല്ലാവരും അകത്ത് ക്ഷണിച്ചു. വളരെ എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റി ടു ദി ബെസ്റ്റ് അറ്റ് ദി ബെസ്റ്റ് ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളെ വാമായിട്ട് സ്വീകരിച്ചു. മൊത്തം ഒരു സ്നേഹം നിറഞ്ഞ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എനർജി, കുട്ടികൾ ഈ ലെവൽ ഓഫ് എനർജി സ്കൂളിൽ എങ്ങനെയുണ്ട്? ഓ, സ്ഥിരം പറയുന്ന പോലല്ല. ശരിക്കും ഞങ്ങൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു എനർജി ചിലപ്പോൾ കിട്ടാറില്ല, കുറച്ച് കഴിയുമ്പോഴാണ്. പക്ഷെ ഇതാദ്യം തന്നെ നിങ്ങളുടെയൊക്കെ ഒരു ചിരിയും ഇവിടെ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടു, സന്തോഷമായി. എന്നിരുന്നാലും ജസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു, ഈ ഒരു സമയത്ത് നമ്മളുടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസമായിട്ട് മനസ്സൊക്കെ വളരെ ഡിസ്റ്റർബ്ഡാണ് ബിക്കോസ് ഓഫ് വയനാടിൻ്റെ കാര്യങ്ങളും. നമ്മളെപ്പോലെ തന്നെ എത്രയോ പേര് കുടുംബങ്ങളായി ജീവിച്ചിരുന്നവരും മക്കളും വളരെ വിഷമമാണ്. അപ്പോൾ ഞാനൊക്കെ വളരെ അൺപ്രൊഡക്റ്റീവായിട്ട് കുറേ ദിവസം ഇരുന്നതാണ്. എന്ത് ചെയ്യണം, ഇങ്ങനൊരു പരീക്ഷണം മനുഷ്യരാശി നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചെറുതല്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഒരു ചിരിയും നിങ്ങളുടെ എനർജിയും, എന്താ പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക. മുന്നോട്ട് ജീവിക്കാതെ വഴിയില്ല. അപ്പോൾ ബി പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി, പ്രേ ടു ഗോഡ് ദാറ്റ് മുന്നോട്ട് നല്ലത് എല്ലാവർക്കും സംഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്താ, ഞാൻ മൂഡ് കളഞ്ഞതല്ല, ബട്ട് ഒരു ശരിക്കും മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഇപ്പോൾ നമുക്ക് ഒന്ന് ഓണാക്കിയാലോ. ഒന്നുകാണാ കനവുതരുമോ?
താങ്ക് യു.